കെ കരുണാകരൻ കോൺഗ്രസും നാടും ഭരിച്ചിരുന്ന കാലത്ത് ക്ലിഫ് ഹൗസിനെ നിയന്ത്രിച്ച ചെറുപ്പക്കാരനെയാണ് എം ഐ ഷാനവാസ് എന്ന് കേൾക്കുമ്പോൾ കോൺഗ്രസുകാർ ആദ്യം ഓർക്കുക. ഫറൂഖ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നീ യൂണിയനുകളുടെ ഭാരവാഹിയായി രാഷ്ട്രീയ രംഗത്ത് ചുവടുവെച്ച ഷാനവാസ് ലീഡറോടെ കൈപിടിച്ച് 1983 കെ പി സി സി കമ്മിറ്റിയിൽ സെക്രട്ടറിയായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരവറിയിച്ചു. ലീഡറുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പക്ഷേ കെ മുരളീധരന്റെ രാഷ്ട്രീയോദയത്തോടെ അദ്ദേഹവുമായി അകന്നു. പിന്നീട് ഷാനവാസിനെ കണ്ടത് തിരുത്തൽവാദികളുടെ നേതാവായാണ്. രമേശ് ചെന്നിത്തലയ്ക്കും കാർത്തികേയനുമൊപ്പം ഐ ഗ്രൂപ്പിലെ കൊട്ടാര വിപ്ലവം കരുണാകരൻ എന്ന ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവിനേറ്റ ആദ്യ തിരിച്ചടിയായിരുന്നു. ചെന്നിത്തലയും കൂട്ടരും മടങ്ങിയെങ്കിലും എ കെ ആന്റണിയുടെ അടുപ്പക്കാരനായി എ ഗ്രൂപ്പിലേക്ക് ചേക്കേറി. പിന്നീട് 10 വർഷക്കാലം എ ഗ്രൂപ്പിൽ കരുണാകരനും മുരളീധരനും കൊണ്ടും കൊടുത്തും ഷാനവാസ് കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇനി ഇതുപോലെയുള്ള അച്ചടക്ക ലംഘനത്തിന്റെ പ്രവണതകൾ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സുശക്തമായ ഒരു തീരുമാനം ഹൈക്കമാൻഡ്. പിന്നീട് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആയതോടെ ഐ ഗ്രൂപ്പിലേക്ക് തിരികെ എത്തി. ജനസമ്മതിയേക്കാളേറെ തന്ത്രങ്ങൾ മെനയുന്നതിലായിരുന്നു ഷാനവാസിന്റെ മിടുക്ക്. 5 തവണ മത്സരിച്ചു തോറ്റ ഷാനവാസിനെ പിന്നീട് തുണച്ചത് പഴയ തട്ടകമായ മലബാർ. 2009 വയനാട്ടിൽ നിന്ന് ഷാനവാസ് ജയിച്ചു കയറിയത് 1.5 ലക്ഷത്തിലേറെ വോട്ടിനാണ്. 2014 പക്ഷേ ഭൂരിപക്ഷം 20,000-ത്തോളമായി. സ്വന്തം പാർട്ടിയിലെ എതിർപ്പായിരുന്നു കാരണം. മൂന്നാമത് രംഗത്തിനു കൂടി തയ്യാറെടുക്കുകയായിരുന്നു ഷാനവാസ്. എ പി സുനി, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മതസംഘടനകളുമായുള്ള ബന്ധം ഷാനവാസിന് എക്കാലത്തും തുണയായി. 3.5 പതിറ്റാണ്ടിടെ വി എം സുധീരന്റെ കമ്മിറ്റിയിൽ മാത്രമാണ് ഷാനവാസിന് ഭാരവാഹിത്വമില്ലാതെ പോയത്. കോൺഗ്രസിലെ ഏത് മാറുന്ന സമവാക്യങ്ങളിലും നിലതെറ്റാതെ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള നേതാവായിരുന്നു ഷാനവാസ്. പരാജയങ്ങളുടെ പടുകൂഴിൽ നിന്ന് തിരിച്ചു വരാൻ അസാമാന്യ മനക്കരുത്തുണ്ടായിരുന്ന രാഷ്ട്രീയക്കാരൻ. ഞാൻ മരിച്ചുപോയി എന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞതാണ്. ഏറിയാൽ 2-3 ആഴ്ച ജീവിച്ചിരിക്കുമെന്ന്. 6 വർഷം മുമ്പ് ഗുരുതരമായ ഉദരരോഗം പിടിപെട്ടപ്പോൾ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് പലരും പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിരിക്കുന്ന മുഖവുമായി ഷാനവാസ് എത്തി. ഇത്തവണ പക്ഷേ ആ മനക്കരുത്തിന് ശരീരം വഴങ്ങിയില്ല. പാർട്ടിയിൽ ഇനി പുതുതലമുറയുടെ കാലമാണെന്ന് പ്രചാരണം നടക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം ഷാനവാസ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആയത്. അധികാര കേന്ദ്രമായിരിക്കാൻ അസാമാന്യമായ മിടുക്ക് വേണ്ട ഒരു പാർട്ടിയുടെ തലപ്പത്ത് 3.5 പതിറ്റാണ്ടോളം കസേര വലിച്ചിട്ടിരുന്ന ഷാനവാസിനെ കേരളത്തിന് മറക്കാനാവില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.